ഹായ്, ഹലോ, നമസ്കാരം. പാറൂസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദീപാ രാജേഷ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മീൻകറിയാണ്. അത് വെറുതെ ഉള്ളൊരു മീൻകറിയല്ല, വറുത്തരച്ച, തേങ്ങ വറുത്തരച്ച ഒരു അടിപൊളി മീൻകറിയാണ്. ഈ ഒരു മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റാണ്, അത്ര മണമാണ് ഇത് ഉണ്ടാക്കുമ്പം തന്നെ. അപ്പം നമ്മുടെ മീൻ ഏതാണെന്ന് വെച്ചാൽ ആവോലി എന്ന് പറയും. ട്രിവാൻഡ്രത്തൊക്കെ ഈ ഒരു മീനിന് ആവോലി എന്നാണ്. പിന്നീട് എന്താണ് പറയണതെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനൊരു ചെറിയ സവാള, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിന് വാളംപുളി, മൂന്ന് പച്ചമുളക്, ഒരു ചെറിയ ടൊമാറ്റോ, ഒരു കപ്പ് തേങ്ങ വറുത്തത്. അപ്പോൾ തേങ്ങ വറുക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഒരു വറുത്തരച്ച മുട്ടക്കറി ഉണ്ടാക്കുന്നതിൽ അത് വിശദമായിട്ട് വറുത്ത് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ തേങ്ങ, ഒരു കപ്പ് തേങ്ങയ്ക്ക് ഒരു 1.5 teaspoon മുളക് പൊടിയും 1 teaspoon മല്ലിപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് വറുത്ത് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം പൊടിച്ച ശേഷം ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആ ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 1/2 cup ഏകദേശം അതും കൂടെ ഇതിൽ ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് അരച്ച് മിക്സ് ചെയ്തെടുക്കണം. പാറൂസ് വീട്ടിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്, നല്ല നല്ല കമൻസൊക്കെ തരുന്നുണ്ട്. അതിൽ നമുക്ക് കമൻസ് വരുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ ഇനിയും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ലൈക്ക് ചെയ്യാതിരിക്കുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും അരപ്പൊക്കെ മാറ്റി ഞാനൊരു ചട്ടി വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് സാധാരണ കടുക് പൊട്ടിക്കുന്ന പോലെ കടുക്, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, ഈ എടുത്ത് വെച്ചിരിക്കുന്ന നീളത്തിനരിഞ്ഞ സവാള, പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കിനി അടുത്തത് ചേർക്കേണ്ടത് ടൊമാറ്റോയാണ്. നമുക്ക് സവാള വഴണ്ട് വരാനായിട്ട് ആവശ്യമുള്ള ഉപ്പ്, 1/4 teaspoon ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മതിയാവത്തില്ല, കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ സവാളയൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ മൂത്ത് ചെറുതായിട്ട് കളർ മാറിയപ്പോൾ ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ പച്ചമുളകും, ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം, നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്തൊക്കെ വരണം. പിന്നിത് വാളംപുളി ചേർത്തത് എനിക്ക് ആ ഒരു വാളംപുളിയുടെയും കൂടെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. പിന്നെ ഞാൻ കുടംപുളിയും കൂടെ ഒരു വലിയ കഷ്ണം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് പുളിയും വേണ്ടാത്തവർക്ക്, അല്ലെങ്കിൽ ടൊമാറ്റോയുടെ പുളി മാത്രം മതി എന്നുള്ളവർക്ക് അത് മാത്രം മതി, അല്ലെങ്കിൽ വാളംപുളി വേണ്ട കുടംപുളി മാത്രം മതി എന്നുള്ളവർക്ക് അതും മതി. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു അരച്ച അരപ്പ് ഏകദേശം 1 cup അതും കൂടെ ചേർത്തു. ഇനി വീണ്ടും ഏകദേശം ഒരു 2 cup വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു അവരവൻ്റെ കറിക്ക് ആവശ്യമുള്ള രീതിയിൽ വേണം വെള്ളം ചേർക്കാനുള്ളത്. എന്നാലും ഞാനൊരു കുറുകിയ പരുവത്തിനാണ്, തീരെ അങ്ങ് ഒരുപാട് വെള്ളം ഒരുപാട് ഗ്രേവി ആയിട്ടല്ല ചെയ്യുന്നത്. ചെറിയൊരു കുറുകിയ പരുവത്തിനാണ് ഞാൻ ഈ ഒരു മീൻകറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നാൽ ഉപ്പ് ഇപ്പം നമുക്ക് ആവശ്യത്തിന് വീണ്ടും ചേർത്ത് കൊടുക്കണം, കാരണം നമ്മൾ വീണ്ടും വെള്ളം ചേർത്തില്ലേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് അവരവരുടെ ആവശ്യ അനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കണം. കൂടിപ്പോകരുത്, അതൊന്ന് സൂക്ഷിക്കണം. അപ്പം അത് ഒന്ന് അടച്ച് വെക്കാം. ഈ ഒരു കറിയൊന്ന് തിളച്ച് വരണം. അപ്പം അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് അടുത്ത മീനൊക്കെ ഇട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇട്ട് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ, വലിയ ആവോലിയല്ല, ചെറിയ ആവോലിയാണ്. ഒരു ആവോലി മൂന്നായിട്ട് കഷ്ണങ്ങളായിട്ട് മുറിക്കത്തക്ക വലിപ്പമേ ഉള്ളൂ. ചെറിയ ആവോലിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 6 aavoli ഉണ്ടാവും. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ നന്നായിട്ട് അരപ്പുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ അധികം വേവാനായിട്ട് അധികം സമയം വേണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പം അതുപോലെ തന്നെ ഒരു 4-5 minutes മതിയാവും ഇതൊന്ന് കുക്കായി വരാനായിട്ട്. അപ്പം നമ്മൾ പിന്നെ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഒരു 2-3 minutes ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് അത്രയ്ക്ക് കറക്റ്റായിട്ട് തോന്നിയില്ല, കുറച്ചുകൂടെ ഉപ്പ് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ കുത്തിമറിച്ച് ഇളക്കാതെ ഒന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാത്ത വിധത്തിൽ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് ചട്ടിയോടെ എടുത്തൊന്ന് കറക്കി കൊടുത്താലും മതിയാവും. ഇതിൽ വെക്കുന്ന ഈ ഒരു വറുത്തരച്ച തേങ്ങ വറുത്തരച്ച് വെക്കുന്ന ഈ ഒരു മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക മണവും ഒക്കെയാണ്. ഇപ്പോൾ ആ കറി തിളയ്ക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. മീൻകറിയുടെ നല്ലൊരു മണമാണ്. പിന്നെ അത് മാത്രമല്ല, നല്ല ടേസ്റ്റുമാണ് ഈ വറുത്തരച്ച് വെക്കുന്നത്. എല്ലാവരും ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്യണം. ദേ കണ്ടില്ല, ഈ രീതിയിലാണ് എടുത്തിട്ട് ഒന്ന് കറക്കി കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ നമുക്ക് നന്നായിട്ട് അതൊന്ന് നമ്മുടെ ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും വരും. അതൊന്ന് പിടിക്കത്തക്ക രീതിയിലൊന്ന് കറക്കി കൊടുക്കണം.
കഴിഞ്ഞ വീഡിയോ ഒരു റെഡ് ബി കേക്കിൻ്റെ ഒരു റെസിപ്പി ആയിരുന്നു. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്കായിരുന്നു. അതൊരു 3 കിലോയുടെ കേക്കായിരുന്നു. അത് പലരും കണ്ടു, അതിൻ്റെ നല്ല അഭിപ്രായമാണ് പലരും പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് കമൻറ്റിൽ നമുക്കത് വായിക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്, നല്ല കമൻറ്റൊക്കെ വായിക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാനായിട്ട് മറക്കരുത്. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് സംശയം ഞാൻ മാറ്റിത്തരാൻ പൂർണ്ണമായിട്ടും ഞാനത് ശ്രമിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് രണ്ട് കറിവേപ്പില നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കറിവേപ്പിൻ്റെ ഒരു നല്ലൊരു മണവും കൂടെ നമുക്ക് നമ്മുടെ ആ മീൻ കറിയിൽ നന്നായിട്ട് വരും. അപ്പോൾ നമ്മുടെ മീൻകറി ഇപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, നല്ല കിടിലം നല്ല ടേസ്റ്റുള്ള അടിപൊളി മീൻകറിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവരുടെയും കൂട്ടുകാർക്ക് ഫ്രണ്ട്സിന് ഒക്കെ അത് ഷെയർ ചെയ്യണം. അതുമാത്രമല്ല എല്ലാവരുടെയും കമൻറ്റ് എന്നെ അറിയിക്കണം, അതൊരു സന്തോഷമാണ്. അതുമാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു ബെല്ലൈക്കൺ കാണാം, അതും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.